Hi friends, ellavarkkum PS2 Sid Dames enna YouTube channel ilekku swagatham. Innu nammale Introduction to Social Research enna subject ile second chapter inde baaki bhagam edukkunnathu. Appo kaina class kaanathavarkkayitte adinte link description box il koduthittunde. Ini endanu stages in research, adayathu gaveshanathinte vivida stages endokkeyanennu nokkam. Onnamathayitte ivide parayunnathu formulation of the problem, adayathu gaveshana prashnathinte roopeekaranam. അതായത് ഇവിടെ പറയുന്നത് ഒരു ഗവേഷകൻ ഗവേഷണത്തിനായി ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ തന്നോട് തന്നെ ചോദിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ പഠനം കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? രണ്ടാമത്തത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകൾ എളുപ്പം ശേഖരിക്കാൻ കഴിയുമോ? അതായത് ഗവേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകൾ എളുപ്പത്തിൽ ശേഖരിക്കാൻ കഴിയുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മൂന്നാമത്തത്, നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ? നാലാമത്തത്, മറ്റാരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഗവേഷണം നടത്തിയിട്ടുണ്ടോ? അഞ്ചാമതായിട്ട് പറയുന്നത്, താൻ തിരഞ്ഞെടുത്ത, അതായത് ഗവേഷകൻ തിരഞ്ഞെടുത്ത വിഷയത്തിന് കാലിക പ്രശസ്തിയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആറാമത്തത്, ഇത് ഗൈഡ് ചെയ്യാൻ വേണ്ടി റിസർച്ച് സൂപ്പർവൈസറെ ലഭിക്കുമോ? അതുപോലെ തന്നെ ഇതിന് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരുമോ? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ സ്വന്തമായി തന്നെ ഗവേഷകൻ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധിക്കുമെങ്കിൽ മാത്രമേ പ്രസ്തുത വിഷയം സെലക്ട് ചെയ്ത് ഗവേഷണവുമായി മുന്നോട്ട് പോകാൻ ഗവേഷകന് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഓഫ് എ പ്രോബ്ലം, ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. അതായത് ഇപ്പം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഓഫ് എ പ്രോബ്ലം എന്ന ഭാഗത്ത് പറയുന്നത് ഗവേഷകന് ഗവേഷണം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഗവേഷണം പൂർത്തീകരിക്കാൻ സാധിക്കണം. അതുപോലെ സൂപ്പർവൈസർ ചെയ്യാൻ ഒരു ഗൈഡ് ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ പറയുന്നത് സാമൂഹ്യ ഗവേഷണവുമായി എടുക്കുന്ന വിഷയത്തിന് കാലിക പ്രശസ്തി ഉണ്ടാവണം. അതുപോലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകൾ ശേഖരിക്കാൻ കഴിയുന്നതായിരിക്കണം. അപ്പോൾ ഡാറ്റകൾ ഇല്ലാത്ത ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിനാൽ ഗവേഷണം നിർത്തേണ്ടി വരും. അതുപോലെ തന്നെ പണം ചിലവുള്ളതാകാൻ പാടില്ല. തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈറ്റീരിയ ഫോർ എ പ്രോബ്ലം എന്ന ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഫോർമുലേഷൻ ഓഫ് ദി പ്രോബ്ലം അതുപോലെ ക്രൈറ്റീരിയ ഫോർ എ പ്രോബ്ലവും രണ്ടും സെയിം തന്നെയാണ്. ഇനി അടുത്ത സ്റ്റേജായ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് ലിറ്ററേച്ചർ സർവേ എന്നും പറയുന്നുണ്ട്. അതായത് ഒരു റിസർച്ച് ടോപ്പിക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം ഗവേഷകൻ പിന്നീട് ചെയ്യേണ്ട പ്രോസസ്സാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് ഒരു ഗവേഷകൻ തിരഞ്ഞെടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളും മറ്റു പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെ സെമിനാറുകളിലും കോൺഫറൻസുകളിലും അവതരിപ്പിച്ചിട്ടുള്ള പ്രബന്ധങ്ങളും മറ്റും വായിച്ചുകൊണ്ട് ഒരു പൊതുവായ അറിവുണ്ടാക്കുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇനി റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ പ്രാധാന്യം അഥവാ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയാം. ഗവേഷണ വിഷയത്തിൽ വ്യക്തമായ അറിവും ധാരണകളും ഉണ്ടാക്കാനും അതുപോലെ ഗവേഷണ പ്രശ്നത്തെ കൃത്യമായി നിർവചിക്കാനും ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സഹായിക്കുന്നുണ്ട്. അതുപോലെ പഠന വിഷയത്തിൽ, അതായത് അദ്ദേഹം തിരഞ്ഞെടുത്ത ടോപ്പിക്കിൽ സമാനമായ ഗവേഷണങ്ങൾ ആരെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും അതുവഴി ആവർത്തന പഠനങ്ങൾ ഒഴിവാക്കുന്നതിനും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സഹായിക്കുന്നു. അപ്പോൾ ഇത്തരം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറുകളിലൂടെ മറ്റു പുസ്തകങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും അതിൻ്റെ രചയിതാക്കൾ ഉപയോഗിച്ചിട്ടുള്ള മാർഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ രീതികളും മനസ്സിലാക്കുവാൻ ഗവേഷകനെ സഹായിക്കുന്നു. അപ്പോൾ ഗവേഷകന് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുണ്ടാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതായത് നിരവധി പ്രബന്ധങ്ങളും അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങളിലൂടെ ഒരുപാട് അറിവ് ഗവേഷകന് ലഭിക്കുന്നു. അപ്പോൾ ഇത്തരം അറിവിലൂടെ ഗവേഷകന് നല്ല രീതിയിൽ ആ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന ഭാഗത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജായ ഡെവലപ്മെൻറ്റ് ഓഫ് ദി വർക്കിംഗ് ഹൈപ്പോതീസിസ് എന്താണെന്ന് നോക്കാം. അതായത് ഗവേഷണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തുന്ന സാങ്കല്പിക സിദ്ധാന്തങ്ങളാണ് ഹൈപ്പോതീസിസ്. അതായത് ഇത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുകയാണ് ഒരു ഗവേഷണ പ്രക്രിയയിൽ ഗവേഷകൻ ചെയ്യുന്നത്. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട, അതായത് ഗവേഷകൻ തിരഞ്ഞെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട ഗവേഷകൻ്റെ അപ്പോഴുള്ള അറിവുകളാണ് ഹൈപ്പോതീസിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ഒന്നുകിൽ തെറ്റാവാം അല്ലെങ്കിൽ ശരിയാകാം. പിന്നീട് ഗവേഷണത്തിലൂടെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മോഷണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിരവധി ആളുകളിൽ സംശയമുണ്ടാകാം. അപ്പോൾ ഈ സംശയങ്ങളാണ് ഹൈപ്പോതീസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണം ആരംഭിച്ച് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നു. അതായത് ഹൈപ്പോതീസിസ് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയുന്നത് ഗവേഷണത്തിൻ്റെ അവസാനത്തിലായിരിക്കും.
അപ്പോൾ ഇത്രയും സ്റ്റേജസ് ആണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. ഈ സ്റ്റേജസിന് റിസർച്ച് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ബാക്കി ഭാഗമാണ് ഇനി തേർഡ് ചാപ്റ്ററിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.